ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കണതെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഫ്യൂസിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് യൂസിങ് ഫ്യൂസ്, അതാണ് ഞാൻ ചെയ്യുന്ന കണ്ടന്റ്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്യൂസിൻ്റെ ഉപയോഗം പറയാൻ വേണ്ടി ആദ്യം തന്നെ എടുക്കുന്നത് കണ്ടോ, ഇതേപോലെ തന്നെ ആ ഒരു സാധനം കോമ്പസും ആണിയും വെറുതെ ഇങ്ങനെ വെച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഫ്യൂസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓവർ കറണ്ട് വരുമ്പോൾ ഫ്യൂസ് കത്തിപ്പോയി നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറേ പേര് ലോഡ് കൂടിയ വയർ കൊടുക്കണം, കാരണം ഫ്യൂസ് കത്തിപ്പോവില്ല, പകരം വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുഴുവൻ കത്തിപ്പോയാലും ഫ്യൂസ് കത്തിപ്പോവില്ല. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ആദ്യം ലോഡ് കുറഞ്ഞ ഫ്യൂസ് വെച്ച് ഒന്ന് ഇതാക്കാൻ പോകണമാണ്. ലോഡ് കുറഞ്ഞ വയറ്, അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് കണ്ട, ഒരു കട്ടി കുറഞ്ഞ വയർ അതിൻ്റെ ഈ ചെമ്പമ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കോപ്പർ വയറിലെ ഒരെണ്ണം കാണാൻ പോലും പറ്റില്ല കേട്ടോ, അത് ഇവിടെ ഒരു വയറുണ്ട്. അങ്ങനെ ഈ വയർ ഒരെണ്ണം വെച്ചൊരു ഇതാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ലോഡ് കുറഞ്ഞ വയറും കൂടിയ വയറിൻ്റെ റെസിസ്റ്റൻസ് നോക്കി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഫ്യൂസിൻ്റെ ഉപയോഗം എന്താണെന്ന്. അപ്പോൾ ഞാൻ ഈ ലോഡ് കുറഞ്ഞ വയർ വെച്ചൊന്ന് കാണിച്ചു തരാം ഫ്യൂസിൻ്റെ ഉപയോഗം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ലിഥിയം അയോണിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ലീഡ്, പോസിറ്റീവ് നെഗറ്റീവില്. പോസിറ്റീവിൽ ഞാൻ നേരിട്ട് ഈ വയറുണ്ടോ ഈ കട്ടി കുറഞ്ഞ ഒരു വയർ അങ്ങ് കൊടുക്കുകയാണ്, നേരെ അങ്ങ് പിരിച്ച് വെച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് കുറഞ്ഞ വയർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കണ്ടോ ഈ വയറിൻ്റെ ഇതിങ്ങനെ കൊടുത്തിട്ട് ഈ ഭാഗം ഞാൻ നേരെ ഈ ആണിമ വെറുതെ ഇങ്ങനെ ചുറ്റി വെക്കുകയാട്ടോ, കണ്ടോ ഹൈ ഇവിടെ ഇരിക്കാത്ത എന്താ ഇരിക്കുന്ന രീതിയിൽ ഞാൻ ചുറ്റി വെച്ചു. ആ ഇപ്പോൾ ചുറ്റി വെച്ച് ഇവിടെ ഇരുന്നിട്ടുണ്ട് കണ്ടോ. കമ്പി ഏകദേശം ഇതേപോലെ ഈ ആണിമ തുടിപ്പിച്ച് വെക്കാൻ പോകണമാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ലോഡ് കുറഞ്ഞ വയറിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഈ വയറിപ്പോൾ ഷോർട്ട് ചെയ്യുകയാണ്. ഷോർട്ട് ചെയ്തപ്പോൾ തന്നെ കണ്ടോ, ഷോർട്ട് ചെയ്ത ഉടനെ ഇവിടെ നിന്ന് ആ വയറങ്ങ് കട്ടായി പോയി. കണ്ടോ കണ്ടോ, ഈ വയർ രണ്ട് കഷ്ണമായി പോയി. ഇതാണ് ഫ്യൂസിൻ്റെ ഉപയോഗം. വയർ ഷോർട്ടായാലോ എന്തെങ്കിലും പറ്റിയാലോ ഇങ്ങനെ പെട്ടെന്ന് വയറൊന്ന് ഇതായി കത്തിപ്പോക്കുന്നത്. പിന്നെ ഞാൻ ഒന്ന് ഷോർട്ട് ചെയ്യാം. കണ്ടോ, ആ വയറിൻ്റെ ആ പണിക്കുട്ടം തീർന്നാലും ഇനി ഷോർട്ടാവില്ല വയർ. അപ്പോൾ ഇതാണ് ഫ്യൂസിൻ്റെ ഉപയോഗം കേട്ടോ. അപ്പോൾ നമ്മൾ അഥവാ ലോഡ് കൂടിയ വയറ് വെക്കണമെങ്കിൽ ഇത് കത്തില്ല, ഞാൻ അത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ MCB വെക്കുമ്പോൾ MCBയിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. MCBയിൽ വയർ ഷോർട്ടാകുമ്പോൾ തന്നെ ഇതുപോലെ വയർ വിട്ടുപോവല്ലാണ്, MCB ഓഫ് ആവുകയാണ്. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിനും ചെറിയ ചെറിയ ഷോട്ടുകൾ അത് ഒരിക്കലും ഓഫ് ചെയ്യില്ല. നല്ല വലിയ വലിയ ഷോട്ടുകൾ മാത്രമാണ് MCB ഓഫ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ചെറിയ ചെറിയ വയർ ഷോർട്ടാകലൊന്നും ഇപ്പം ഞാൻ കാണിച്ച ഷോർട്ട്നെസ്സിനൊന്നും MCB ഓഫ് ആവില്ല. MCBക്ക് വലിയ വലിയ ഷോട്ട് തന്നെ വേണം. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ MCBക്ക് മുമ്പും ഒരു ഫ്യൂസ് വെക്കണത്. അപ്പോൾ എത്ര വലിയതായാലും എത്ര ചെറുതായാലും ആ ഫ്യൂസ് അങ്ങ് കത്തിപ്പോക്കോളും. അപ്പം ഇനി ഞാൻ ഇന്നൊരു വലിയ ഷോർട്ടും കൂടെ കാണിച്ചു തരാം, വലിയ ഷോർട്ട് സർക്യൂട്ട് കാണിച്ചു തരാം. MCB അല്ലല്ലോ, ഫ്യൂസിൻ്റെ ഇനി ലോഡ് കൂടിയ വയർ വെച്ചാണുള്ള അവസ്ഥ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് നേരത്തെ പോലെ കണ്ടോ, ഒരു ലോഡ് കൂടിയ വയർ. ഈ വയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും വയറാണ് നമ്മൾ ഒറിജിനൽ കറണ്ടിലെ ഫ്യൂസിന് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കമ്പി ശരിക്കും പറഞ്ഞാൽ ഫ്യൂസിന് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, ഈ ഒരു കമ്പി. ഇതാണ് നമ്മുടെ അതിനകത്ത് വെക്കുമ്പോൾ ലോഡ് കുറഞ്ഞ വയർ, വേറെ ഇതിനകത്ത് വെക്കുമ്പോൾ അത് ലോഡ് കൂടിയ വയർ വയ്ക്കും. കാരണം ഇത് ചെറിയ ബാറ്ററി ആയ കാരണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഷോർട്ട് ചെയ്തുള്ള അവസ്ഥ നമുക്ക് കാണാം. കണ്ടോ ഫ്യൂസ് പോകുന്നുണ്ടോ, ഇല്ല. പക്ഷേ എൻ്റെ കൈ പൊള്ളി, ഇത് പോയി ബാറ്ററിൻ്റെ ഇൽവാലേ. കണ്ടോ വയർ ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാറ്ററി ശരിക്കും ചൂടാവുന്നുണ്ട്. എന്നിട്ട് ആ ഫ്യൂസ് അങ്ങ് പോയിട്ടില്ല. കണ്ടോ ഫ്യൂസിനൊന്നും പറ്റിയിട്ടില്ല, ഫ്യൂസിനൊന്നും പറ്റിയിട്ടില്ല. പലരും ബാറ്ററിന്ന് കത്തിപ്പുക തന്നെ ഉണ്ട്, കുറേ പുകയിട്ടുണ്ട്. ഇവിടെ ഏറെ അധികം പുക നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത. കണ്ടോ നല്ല പുക ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് വയറ് ഏകദേശം കത്തി ഉരുകി തുടങ്ങിയിട്ടുണ്ട്, വയറുരുകി. കണ്ടോ
വയറുരുകി താന്നു തുടങ്ങി. റബ്ബറും കഷ്ണം പോലെ വയറായി എന്ന് ഉറപ്പിക്കാതെ ഇത് കണ്ടോ, വയറിന്റെ ഇത് കണ്ടോ, വയറ് കത്തിപ്പോകയുണ്ട് കണ്ടോ കണ്ടോ. ഇതാണ് നമ്മുടെ വയറ് കത്തി തീർന്നു. ഇതാണ് നമ്മുടെ ഫ്യൂസ് ലോഡ് കൂടിയതുള്ള വെച്ചുള്ള അവസ്ഥ കണ്ടോ. ഇത് ആ വയറ് പോയേക്കണ ഇത് മുഴുവൻ പുറത്ത് വന്നു, പണിക്കുറ്റം തീർന്നു. പക്ഷെ ആ ഫ്യൂസ് അന്നിട്ടും ഇട്ടിട്ടുണ്ടോ നോക്ക്, ഇത് ചൂടുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ. ആ ഫ്യൂസ് ചൂടുണ്ടെങ്കിൽ ആ ഫ്യൂസ് അങ്ങ് വിട്ടിട്ടില്ല കണ്ടോ. അതായത് നമ്മള് ഫ്യൂസിനെ വെച്ച ലോഡി കൂടിയ വയറ്, ലോഡി കൂടിയ വയറ് വിട്ടിട്ടില്ല. പക്ഷെ ഇത് പോയി. ഇതാണ് നമ്മൾ ഫ്യൂസ് വെക്കുന്നതിന്റെ പോയി. അപ്പൊ ഇനി നിങ്ങള് വീട്ടില് ഫ്യൂസ് ഉള്ളവരുടെ ശ്രദ്ധക്കായി ഫ്യൂസ് വെക്കുകയാണെങ്കിൽ ലോഡ് കുറഞ്ഞ വയറൊക്കെ നിങ്ങളുടെ കെ സി ബിന്റെ ലൈനാണെങ്കിൽ കണ്ടോ ഇതേപോലത്തെ ഫ്യൂസ് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലത്തെ വയറിന്ന് ഒരു ഇത് മതിയാകും വെക്കാൻ കണ്ടോ. ഈ ഒരു ഇത് വെച്ച് മതി, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഫ്യൂസ് കത്തിപ്പോയാലും അല്ല വീട് മുഴുവൻ കത്തിയാലും ഫ്യൂസ് കത്തില്ല. ഇപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഫ്യൂസ് ചെറുത് വെക്കണാണ് നല്ലത്. അപ്പ അല്ലേ ഫ്യൂസ് ചെറുത് വെക്കണല്ലേ നല്ലത്. അപ്പാ എല്ലാവരും ഫ്യൂസ് ചെറുത് വെക്കുക, ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ഡിസ്ലൈക്ക് ചെയ്യുക. ഇവിടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ വേറൊരു കാര്യങ്ങളെ പറയാൻ. ഇപ്പൊ ഇത് മുഴുവൻ കത്തിപ്പോയി, ബാറ്ററി ചൂട് മാറിയിട്ടില്ല. അപ്പൊ നിങ്ങള് ഇതേപോലെ ഫ്യൂസ് വെക്കണം, ചെറുത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇനി ഫ്യൂസിനെ കുറിച്ച് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഫ്യൂസിനെ പറ്റിയെല്ലാം പറഞ്ഞ് തരാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ. അപ്പൊ ഇനിയൊന്നും മനസ്സിലാവാത്തവര് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ MCBനെ കുറിച്ച് ഒന്നും മനസ്സിലാവാത്തവർ, MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അത് നമ്മളെ വീട്ടിലെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി വെക്കാണ്. അത് ഇതുപോലെ കൈമുള്ളി പുള്ളിയാ. അപ്പൊ ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ MCBനെ കുറിച്ചൊന്നും മനസ്സിലാവാത്തില്ലെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. ടാറ്റ. ടാറ്റ. ഓക്കേ ബൈ. ഇതിന്റെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു.